പോകാം. സംസ്ഥാനത്ത് വലിയ തോതിൽ മഴ ലഭിക്കുന്നു. ഇപ്പോഴും തിരുവനന്തപുരത്ത് ശക്തമായ മഴയാണ്. കൊല്ലം അഴീക്കലിൽ അവിടെ കനത്ത കാറ്റിലും തിരമാലയിലും ഒക്കെ പെട്ട് ഒരു ഫൈബർ വള്ളം മറിഞ്ഞു. അപകടത്തിൽപ്പെട്ട 4 മത്സ്യത്തൊഴിലാളികളെ വളരെ സാഹസികമായി തന്നെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു. ദൃശ്യങ്ങളിലേക്ക് അത് കണ്ണനായരുടെ വിവരങ്ങളുമായി കണ്ണൻ. ഇപ്പോൾ നിലവിൽ ആ ഭാഗത്തൊക്കെ മത്സ്യബന്ധനത്തിന് അനുമതിയുള്ളതാണോ? ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ നിലനിൽക്കുന്നതാണല്ലോ. ഇത് എപ്പോഴാണ് അപകടം സംഭവിച്ചത്? ഈ 4 പേർക്കും മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ലല്ലോ അല്ലേ? വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല ദിവീഷ്. കാര്യം ഇപ്പോൾ ട്രോളിംഗ് നിരോധനം നടക്കുകയാണ്. ചെറിയ വള്ളങ്ങൾക്ക് മാത്രമാണ് കടലിൽ പോകാനുള്ള അനുമതി ഉള്ളത്. അങ്ങനെ പോയ 4 പേർ സഞ്ചരിക്കുന്ന ചെറിയ വള്ളമാണ്. അത് ഉൾക്കടലുകളിലേക്ക് പോയി മത്സ്യബന്ധനം നടത്തുന്ന ആൾക്കാരല്ല. കടലിൻ്റെ തീരത്ത് നിന്ന് ഏകദേശം 2-3 നോട്ടിക്കൽ മൈൽ അകലേക്ക് പോയി മത്സ്യബന്ധനം നടത്തുന്ന ആൾക്കാരാണ്. അവർക്കാണ് ഇപ്പോൾ അപകടത്തിൽപ്പെട്ടത്. ശക്തമായ കാറ്റും മഴയുമായിരുന്നു തീരത്തുണ്ടായിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് 5 മണിയോടുകൂടി ഇവർ സഞ്ചരിച്ചിരുന്ന ഫൈബർ വള്ളം വെള്ളത്തിൽ മുങ്ങിപ്പോവുകയായിരുന്നു. ആദ്യം വെള്ളം കയറിയ സമയത്ത് ഇവർ ഈ ആ വള്ളത്തിൽ നിന്നുള്ള ഒരു വെള്ളം കോരി മാറ്റാനൊക്കെ വേണ്ടിയുള്ള ശ്രമം നടത്തി. എന്നാൽ വീണ്ടും വീണ്ടും വലിയ തിരമാലകൾ അടിച്ച് വള്ളം പൂർണ്ണമായും മുങ്ങിപ്പോവുകയായിരുന്നു. അവർക്ക് രക്ഷയായത് സമീപത്ത് തന്നെ മറ്റൊരു ബോട്ടുണ്ടായിരുന്നു. ആ ബോട്ടിലുള്ള മത്സ്യത്തൊഴിലാളികളാണ് അവരെ രക്ഷപ്പെടുത്തിയത്. പെട്ടെന്ന് കയറിറിഞ്ഞു കൊടുത്ത് അവരെ കര ഈ ബോട്ടിലേക്ക് വലിച്ചു കയറ്റുകയായിരുന്നു. വള്ളം പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. അഴീക്കൽ സ്വദേശിയായിട്ടുള്ള അജിത്ത് എന്ന് പറയുന്ന ആളുടെ വള്ളമാണ്. അജിത്ത്, രാജേഷ്, ജ്യോതിഷ് അടക്കം 4 പേരായിരുന്നു മത്സ്യബന്ധനത്തിനായി പോയിരുന്നത്. അവരുടെ 4 പേരും സുരക്ഷിതരാണ്. ചെറിയ പരിക്കുകൾ മാത്രമാണ്. കൊല്ലത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഓഖിയുടെയും അതുപോലെ തന്നെ സുനാമിയുടെ ഒക്കെ തന്നെ വലിയ ദുരന്ത ഫലങ്ങൾ അനുഭവിച്ച ആൾക്കാരാണ്. കാലവർഷം കടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ശക്തമായ കാറ്റും കാർമേഘവും ഒക്കെ തന്നെ കടലുണ്ടായി കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള അപകടങ്ങൾ ഉണ്ടാകുന്ന ഒരു തീരമേഖല കൂടിയാണ് കൊല്ലം. ഇപ്പോൾ മഴ ഇന്നാണ് കൂടുതലായി ശക്തി പ്രാപിച്ചത്. ആ സമയത്ത് തന്നെ ആദ്യ ദിവസം തന്നെ ഒരു വലിയ അപകടം ഉണ്ടായി. പക്ഷേ അവരുടെ ജീവഹാനി ഉണ്ടായില്ല എന്നുള്ളത് വലിയ ആശ്വാസകരം തന്നെയായുള്ള കാര്യമാണ്. ഈ അപകടത്തിൻ്റെ പശ്ചാത്തലത്തിൽ കൂടി മത്സ്യബന്ധനത്തിന് പോകുന്ന തൊഴിലാളികൾ കർശന ജാഗ്രത പാലിക്കണമെന്നുള്ള നിർദ്ദേശം ഫിഷറീസ് വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. ശരി, ആ ദൃശ്യങ്ങളിലേക്ക് വീണ്ടും